വയൽ നികത്തി ബൈപ്പാസ് നിർമ്മിക്കുന്നതിനെതിരെ കണ്ണൂർ കീഴാറ്റൂരിൽ സമരം ചെയ്യുന്നവരെ വീണ്ടും ആക്ഷേപിച്ച് മന്ത്രി ജെ സുധാകരൻ. വയൽക്കിളികൾ എരണ്ടകളാണെന്നായിരുന്നു നിയമസഭയിൽ മന്ത്രിയുടെ പ്രതികരണം. അതേസമയം സമരത്തിൽ പങ്കെടുത്തതിന് സുരേഷ് കീഴാറ്റൂരിന്റെ സഹോദരൻ രതീഷ് ചന്ദ്രോത്തിനെ CPM ചുമട്ട് ജോലിയിൽ നിന്ന് വിലക്കി. വയൽക്കിളികൾ എരണ്ടകളാണെന്നും എരണ്ടകൾ വയലിൽ ഇറങ്ങിയാൽ നെല്ല് മുഴുവൻ കൊത്തിക്കൊണ്ടു പോകുമെന്നായിരുന്നു ജി സുധാകരന്റെ ആക്ഷേപം. ഞാൻ നേരത്തെ പറഞ്ഞത് മാറ്റി ഒന്നുകൂടെ പറയുന്നത് എരണ്ടകൾ കൂടിയാണ്, കൃഷിക്കാരെ ദുഃഖത്തിലാഴ്ത്തുകയാണ്. വയൽക്കിളി നേതാവ് സുരേഷ് കീഴാറ്റൂരിന്റെ സഹോദരൻ രതീഷ് ചന്ദ്രോത്തിനെ ചുമട്ട് ജോലിയിൽ നിന്ന് വിലക്കിയെന്നും ഇതിനിടയിൽ പരാതി ഉയർന്നു. സമരം കുറച്ച് ശക്തി പ്രാപിച്ച സമയത്ത് ഞാൻ പണിക്ക് പോകുമ്പോൾ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തുന്നില്ല രീതിയിൽ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് നാളെ മുതൽ ഇവിടെ പണിയെടുക്കാൻ പറ്റില്ല എന്നിട്ട് അവരാർന്ന് പറഞ്ഞു വിട്ടു. ലേബർ ഓഫീസർക്ക് പരാതി നൽകിയെങ്കിലും പരിഹാരമായില്ല. മാപ്പ് എഴുതി നൽകിയാൽ ജോലിയിൽ തിരികെ പ്രവേശിപ്പിക്കാമെന്ന് നേതാക്കൾ പറഞ്ഞെന്നും ആക്ഷേപമുണ്ട്. യൂണിയന് ഒരു മാപ്പപേക്ഷ എഴുത്തിട്ട് അതിനുശേഷം നമ്മൾ അവനെ പണിക്കെടുക്കുന്നതിനെ പറ്റി ആലോചിക്കാം എന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം ലേബർ ഓഫീസറുടെ ഭാഗത്തു നിന്ന് വേറെ നമ്മളോട് വിശദീകരണം ചോദിക്കാനൊന്നുമല്ല. അതേസമയം ജോലിയിൽ വീഴ്ച വരുത്തിയതുകൊണ്ടാണ് നടപടിയെടുത്തതെന്ന് CPM അറിയിച്ചു. കേരളം കീഴാറ്റൂരിലേക്ക് എന്ന പേരിൽ വയൽക്കിളികൾ നടത്തുന്ന പ്രകടനത്തിൽ സംഘർഷ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുണ്ട്. നാളെ CPMന്റെ നേതൃത്വത്തിൽ നാടുകാവൽ പ്രകടനവും നടത്തുന്നുണ്ട്. മനോരമ ന്യൂസ് കണ്ണൂർ തിരുവനന്തപുരം.